എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്, കാരണം ആ എക്സ്പ്രഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വികാരം. പക്ഷേ ആ വികാരം കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയം എനിക്കുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മോളെ ഹസ്കിനെസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത്രയും ആവശ്യമില്ല, കുറച്ച് കുറയ്ക്കാം. കുറച്ച് ഓപ്പണപ്പായിട്ട് പാടാം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഈ പൂ ഇത്തിരിപ്പൂ, ആ രണ്ട് പോർഷന് മനോഹരമായിട്ട് അതിൻ്റെ സംഗതികൾ. ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വികാരഭരിതമായിട്ട് മോൾ പാടി നന്നായിരുന്നു. കാരണം അത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടണമെങ്കിലും പ്രയാസമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ചില കുട്ടികളോട് പറയാറുണ്ട്, കുറച്ച് എക്സ്പ്രഷൻ വേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. മൊക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ചാൽ മതി, അത് എളുപ്പം. നന്നായിരുന്നു മോളെ, നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സോങ്. അതിഥി മുത്തേ, ഉഗ്രം പാട്ട്. മക്കൾ നന്നായിട്ട് പാടി. ഇപ്പം ഞാൻ എം ജി അണ്ണൻ പറയുന്നതിനോട് 100% യോജിക്കുകയാണ്. വികാരം കുറച്ചങ്ങ് ഹസ്കി ഹക്കി അങ്ങ്, അതൊക്കെ മേലെ പോയോ എന്നൊരു ഡൗട്ടേ ഉള്ളൂ കേട്ടോ. ഓ, ചില ഓവറാക്കേണ്ട കാര്യമല്ല നമ്മൾ. അത് ചില ഡിമാൻഡ് ചെയ്യുന്ന ഏരിയകളിൽ മാത്രം കൊടുക്കും. കുഞ്ഞിനത് മനസ്സിലാവും. ഇപ്പം അല്ല, 2-5 വർഷം പോട്ടെ കേട്ടോ. 2 ചരണത്തിൻ്റെ എൻ പോർഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ, എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. അപ്പം ചക്കര മുമ്പോട്ട് അടിച്ചു പൊളിച്ച് പോവാ കേട്ടോ. ചില സ്ഥലത്ത് മോൾ ഇച്ചിരി അർദ്ധം പോകുന്നുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ കുറച്ചൊരു പൊടി പുറകിലായി മൊത്തത്തിൽ ഒരു ചില ഏരിയ ഒരു
നിങ്ങളുടെ മറ്റേ മാനസ സരസില അനുപല്ലവി തുടങ്ങിയ പോർഷനൊക്കെ ഒരു ഒരു പൊടിക്ക് ഹൃദയത്തിൻ്റെ പുറകിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിടിച്ചിടും ചെറുതായിട്ട് പിടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പൊടിക്ക് പുറകിൽ ആയിരുന്നു എന്ന് തോന്നി. അപ്പോൾ അനുപല്ലവിൽ കുഞ്ഞു കുഴപ്പങ്ങളുണ്ടായത് ശരിക്കും പറയാം നമ്മളൊരു കേൾവിക്കാരനെ സംബന്ധിച്ച് അനുപല്ലവി ചുരുട്ടിക്കൂട്ടുന്ന സ്ഥലമാണല്ലോ ലാസ്റ്റ് ലൈൻ, അത് നന്നാക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ലൊരു ഫീലിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോള് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എന്തായാലും നന്നായിട്ടുണ്ട് മോളെ, അത്രേ ഉള്ളൂ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, റോക്ക് സ്റ്റാർ അല്ലേ നമ്മുടെ, അസാധ്യ സോങ് സെലക്ഷൻ ആണ് അത്. ആണ് നിങ്ങൾ എങ്ങനെയൊക്കെ എത്ര വെർസറ്റൈൽ ആണല്ലേ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് സോങ് ആണ് അതിത്തേക്ക് അല്ലേ. പക്ഷെ ഈ ഫീലിൻ്റെ കാര്യമാണ് ഇത്, കൂടുതൽ നമ്മൾ ഇങ്ങനെ ഹസ്കി ആക്കുമ്പം നമുക്ക് ശ്വാസം കിട്ടുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ അട്ടത്തിൽ വരുന്ന നോട്ട്സിൻ്റെ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആവുന്നു. ഏഴ് സുന്ദര രാത്രികൾ അകൾ ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് കറക്റ്റായിട്ട് വന്നില്ല. പാട്ട് തുടങ്ങിയ ശേഷം വന്നു. എന്നാലും ഓരോ ഒന്ന് ഈ ടെലികാസ്റ്റ് വരുമ്പോൾ നോക്കണം തീർച്ചയായിട്ടും. ഓരോ ലൈന് പാടി അടുത്ത ലൈന് പാടും മുമ്പ് അങ്ങനെ ഒരുപാട് വലിയൊരു ബ്രത്തായിരുന്നു അത്. ബിക്കോസ് യു ആർ ഡൂയിങ് സോ മച്ച് ഹസ്കി അല്ലേ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ എ ലേണിംഗ് പ്രോസസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ഫീൽ സോങ് വരുമ്പോൾ കുറച്ചുകൂടി ഇത്ര ഹസ്കി കുറച്ചിട്ട് പാടിയാൽ അടിപൊളി.